Guys, it's a vibe. Hey guys, welcome back to my channel, Su17 in Vlogs. And we are the campus introduction. We are the campus. This is the campus. GMC. Come. One of the main point of attraction is our Changadi Vattam. Changadi Vattam is taken. We have friends get together. We have events. Hi, our college in the one integral part I married in the Asirgalar to Mariana. We have Tasha and Assis, sorry, Assis here. I love Iron and Assis Assis. Pinam to Paranola, the Matti Garing Lake and Kansera. We are on a basketball court. Interaction events, invicta competitions, and a couple of taking pilots and Akuna, but the Brataniana. Very mummy with the cartoon and better to do a typical spot on every day. In a year's water, number of auditorium, the golden, almost all Ella programs are arts and much to buy, but and e-sport, the e-sport is actually a marked sport. And I have a college that is ragging in the Vaga, sport. And he is still another spot on the moment that ragging in the Piercer, whatever motion guy than the other. Auditors in Agato to current partners to take one. Normal campus over the near game, but so much medical college in the Veterans Park and the Nusale. Namada TD Medical College, hospital and Uriba Marian, Southern Ella Medical College and Hospital campus and Murphy Sandava, a little bit of where than you. Other one than you would do arts college and the Bolton to buy to Vedanta, and you don't keep train Marangalam, train eco friendly at all the Saranayana. Enjoy young Ariana. I told her at people environment and all other. One bit of feeling that is correct to man's love. College in the canteen, other than a two canteen tower, maybe a little Indian coffee song and render and account. But she would have number college in the canteen on it. The car actually not a Panimota to Karanum, out of Srikian actually. Still, we have to go to the cafe. We have to go to the cafe. We have to go to the Instagram page. We have to go to the video. നമ്മൾ പാത്തോളജി ഡിപ്പാർട്ട്മെൻറ്റാണ് ആക്ച്വലി മുകളിൽ അവിടെ കമ്മ്യൂണിറ്റി മെഡിസിനൊക്കെ ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഉണ്ടായിരുന്ന ഫിസിയോളജി, അനാട്ടമി, ബയോകെമിസ്ട്രിക്കത്തെ ഫിസിയോളജി ഡിപ്പാർട്ട്മെൻറ്റാണ് ഞാൻ കാണിച്ചത്. നമ്മൾ കാണിച്ചു കൊടുക്കണം ഫിസിയോളജി ഡിപ്പാർട്ട്മെൻറ്റ്. ഇവിടെ ഇതാണ് ഫിസിയോളജി ഡിപ്പാർട്ട്മെൻറ്റ്. ഫിസിയോളജി ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി പറയുമ്പോൾ അത് ആക്ച്വലി നമ്മുടെ ATMഉം ബാങ്കൊക്കെ എവിടെയാണ്. ഈ ഫിസിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. എവിടെയാണ് ഫിസിയോളജി ഡിപ്പാർട്ട്മെൻറ്റ്? ഇവിടെ ഒരു ബോർഡുണ്ട് ഫിസിയോളജി ഡിപ്പാർട്ട്മെൻറ്റ്. നമ്മുടെ ലാബൊക്കെ വരുന്നത് ഇവിടെയാണ്. ഫിസിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നമ്മുടെ ഫസ്റ്റ് ഇയറിലെ നമ്മുടെ ബ്ലഡ് ഹാൻഡ് പ്രിക്ക് ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് ഹെമറ്റോളജി ലാബ്. നമ്മുടെ ഇവിടെ ഇത് തന്നെയാണ്. തോക്കണ്ടോ, ഇവിടെ നിന്നാണ് നമ്മുടെ റോൾ നമ്പർ അനുസരിച്ച് അടുത്തുള്ള ബ്ലഡ് മേറ്റ് അങ്ങനത്തെ കുറേ കൺസെപ്റ്റൊക്കെ ഉള്ള ഇവിടെ തന്നെയാണ്. ബയോകെമിസ്ട്രി ആൻഡ് ഫിസിയോളജി ലെക്ചർ ഹോൾ അവിടെയാണ്. അതിന് മുന്നേയായിട്ട് നിങ്ങൾക്ക് ഡാൻസ് റൂം കാണിച്ചു തരാം. നമ്മുടെ കൊറിയോ റൂം എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ PT ടേബിളൊക്കെ ഉള്ളതാണ്. അതിൻ്റെ മുകളിലാണ് ആക്ച്വലി നമ്മുടെ കൊറിയോ റൂം. ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നതും അടുത്ത ഡാൻസ് ക്ലബ്ബിനും യൂണിയൻ ഡാൻസ് ക്ലബ്ബൊക്കെ അവിടെയാണ്, മുകളിലാണുള്ളത്. കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മുടെ പുതിയ ക്യാൻറ്റീൻ അവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കോളേജിൻ്റെ ബാക്കിലോട്ടാണ്. അങ്ങോട്ടേക്ക് ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നേ നമ്മുടെ ലെക്ചർ ഹാൾ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ലെക്ചർ ഹാൾ. ഇന്നിത് അടച്ചിട്ടേക്കാണ്, അകത്ത് കയറാൻ കഴിയില്ല. തൊഴി കാണിക്കാണ്. ഇതാണ് ലെക്ചർ ഹാള്. ഇതിൻ്റെ പുറത്ത് ഇവിടെ ആൻറ്റി റാഗിങ് സ്ക്വാഡിൻ്റെയൊക്കെ പേര് ഓരോ ബാച്ചിലുള്ള ആൾക്കാരുടെ എഴുതിയിട്ടുണ്ട്. ആക്ച്വലി ഇതാണ് നമ്മൾ പറഞ്ഞ പുതിയ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ ക്യാൻറ്റീൻ. ഇവിടെ ആക്ച്വലി പുറത്ത് നല്ല കാടായിരുന്നു, ഭയങ്കര ഒരു സംഭവമായിരുന്നു. ഇപ്പോൾ ഒരു നല്ലൊരു ക്യാൻറ്റീൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ബയോകെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് ബാക്കിലോട്ടുള്ള സ്ഥലങ്ങളാണ് അല്ലേ. കുറച്ചുകൂടെയൊക്കെ എല്ലാ തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഞാൻ പറഞ്ഞ കൊറിയോ റൂം ഇതിൻ്റെ മുകളിലാണ് ആ കൊറിയോ റൂം വരുന്നത്. ഡാൻസ് പ്രാക്ടീസ്, ആർട്സ്, ഇൻവിക്റ്റ, ഇൻ്റർമെഡിക്കോസ്, ഇൻ്റർ ബാച്ച് എല്ലാം നടക്കുമ്പോൾ ഉള്ള പ്രാക്ടീസൊക്കെ നടക്കുന്നത് ഇതിൻ്റെ മുകളിലാണ്. ഇപ്പോൾ ഇതിനകത്തൂടെ കയറി കഴിഞ്ഞാലും നമുക്ക് ഫിസിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ എത്താൻ കഴിയുന്നതായിരിക്കും. നമ്മുടെ ഈ കാട്ടിൻ്റെ അകത്തൂടെ പോയി കഴിഞ്ഞാൽ ഒരു കാവുണ്ട്. ആക്ച്വലി ഇതാ ഇവിടെ അടുത്ത് തന്നെയാണ്. ഇതുവഴി പോയി കഴിഞ്ഞാൽ ഡെൻ്റൽ കോളേജും നഴ്സിംഗ് കോളേജും നമ്മുടെ ഗ്രൗണ്ടിലോട്ടൊക്കെ എത്തുന്നതായിരിക്കും. ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും. കാണിച്ചു തരാം. അതിന് മുന്നേ നമുക്ക് ഇതാണ് നമ്മുടെ ന്യൂ അനാട്ടമി ലെക്ചർ ഹാൾ. ഇതിനകത്താണ് 2 ഹാളാണ് ഉള്ളത്. ആക്ച്വലി നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറി ടൈം കുറേ സ്പെൻഡ് ചെയ്യാൻ സാധിക്കും. ആക്ച്വലി ഇതിനകത്ത് മുകളിൽ നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ്. ഭയങ്കര വെയിലാണ്. നമ്മൾ വരണ്ട തോന്നി സാരമില്ല. ഇങ്ങനെ വേണ്ടി നമ്മൾ ഈ തെറ്റം വരെയും പോകും. ഇത് കുറച്ച് റിസ്ക്കിയാണ്. ഇതിൻ്റെ മുകളിൽ കൂടെ ചാടിക്കുക വേണം കയറാൻ, ഇല്ലെങ്കിൽ നേരെ പുറത്തകത്ത് പോകുകയോ. ഈ വീഡിയോ ഏതെങ്കിലും ഫാക്കൽറ്റീസ് കണ്ട സീനാവെന്ന് അറിയത്തില്ല. സ്റ്റിൽ സീനില്ല. അയ്യോ. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മൾ ഒരു വ്യൂ പോയിന്റ്. ആക്ച്വലി ഇതാണ് നമ്മുടെ ലോഡ്സ് എന്ന് പറയുന്നത്. ലോഡ്സിൽ നമ്മൾ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. അതിനെ കാണിച്ചു തരാം. ക്രിക്കറ്റ് കളിക്കുന്ന പൈമരത്തൊക്കെ എല്ലാം കാണിക്കുന്നതായിരിക്കും. അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ ലങ്കൻ ഹോസ്റ്റല്, ഫസ്റ്റ് ഇയറിൻ്റെ ഹോസ്റ്റൽ അങ്ങോട്ടാണ്. ഇത് ആ കാണുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ഇയറിൽ നിന്ന് സോമാലിയൻ ഹോസ്റ്റൽ. ലങ്കൻ ഹോസ്റ്റൽ എന്ന് പറയുമ്പോഴത്തേക്കും സെക്കൻഡ് ഇയർ മുതൽ ഫൈനൽ ഇയർ വരെയുള്ള സ്റ്റുഡൻസ് അല്ലേ ലങ്കൻ ഹോസ്റ്റൽ. അവിടെ തന്നെ ബംഗ്ല ഹോസ്റ്റലുണ്ട്. പിന്നെന്താ പാകിസ്ഥാൻ അപ്പുറത്തല്ലേ അറിയില്ല. LHനെ പറ്റി ചുമ്മാ ആക്ടിങ് ആണ്. നമുക്ക് അറിയാൻ കേട്ടോ LHനെ പറ്റിയൊക്കെ. അനാട്ടമി ലെക്ചർ ഹാൾ ഇവിടെയാണ്. ഇവിടെ ഒരുപാട് എനിക്ക് മെമ്മറീസുള്ള സ്ഥലമാണ്. ഒരുപാട് പ്രോക്സിമിറ്റികളും അതിന് സൂചിപ്പിച്ചുള്ളത് സീനായിട്ടുള്ളതുമായിട്ടുള്ള ഒരുപാട് മെമ്മറീസ്. 30 പ്രോക്സി ഒരുമിച്ച് വിളിച്ച് സീനായി. അതിൽ പിന്നെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എനിക്ക്. അതിപ്പോൾ ആരെങ്കിലും അന്യം കളിച്ചൊരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ്. എന്നെയും പിടിച്ചിട്ടുണ്ട് പ്രൊഫഷൻ. പക്ഷെ അതിപ്പോൾ ആരെങ്കിലും ഭയങ്കര ഒരു മെമ്മറിയാണ്. അടിപൊളി ഒരു മൊമെന്റ് ആയിരുന്നു. ഞാൻ എടുത്ത് ഏകദേശം മൊമെന്റ് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഇതാണ് അനാട്ടമി ലെക്ചർ ഹോൾ. സ്റ്റിൽ ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് ചെറിച്ച് അങ്ങനെ ഒരു അടിപൊളി മെമ്മറി തന്നെയാണ്. ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് അനാട്ടമിയുടെ മ്യൂസിയം ഒക്കെ ഉണ്ട്. അവിടെ ഓരോ അനാട്ടമിയുടെ മ്യൂസിയം ഉണ്ട് അകത്തായിട്ട്, ഇതിൻ്റെ അകത്തായിട്ട്. പിന്നെന്താടാ പറയും കോപ്സിനെ പറ്റി. കോപ്സ് അവിടെയാണ്. അത് ഹിസ്റ്റോളജി ലാബാണ്. അനാട്ടമിയുടെ ഹിസ്റ്റോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. ആക്ച്വലി നിങ്ങൾക്ക് ഡിസക്ഷൻ ഹോളിന് അകത്ത് കാണിച്ചു തരാൻ കഴിയില്ല. കാരണം അങ്ങോട്ട് അത് എത്തിക്സിനെതിരായിരിക്കാം മേ ബി. അതുകൊണ്ട് പുറത്തുനിന്ന് ഞാൻ കാണിച്ചു തരാം. ഡിസക്ഷൻ ഹാളിൻ്റെ പോകുന്ന വഴി നമുക്ക് രാത്രി കാണിച്ചു തരാം. ഇതുവഴി കയറി കഴിഞ്ഞാൽ നമുക്ക് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റും മൈക്രോളജി ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ എത്താൻ കഴിയും. നമുക്ക് മൈക്രോ അനാട്ടമി ഡിപ്പാർട്ട്മെന്റ് ആണ്. അതാണ് നമ്മുടെ അനാട്ടമി ഡിപ്പാർട്ട്മെന്റ്, നമ്മുടെ കോപ്സ്. ആക്ച്വലി ഇവിടെ നമ്മൾ ഈ ഒരു ബാരിയർ വെച്ചിരിക്കുന്നത് കൊറോണ വന്ന ശേഷമാണ് അല്ലെങ്കിൽ അറ്റം വയർക്കാസ്റ്റ് വരെ വഴി ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ കോപ്പ് സ്റ്റോർ. ആക്ച്വലി ഇപ്പോൾ ഇവിടെ അടച്ചിട്ടേക്കുവാണ്. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് വന്നത് പണിമുടക്കായതുകൊണ്ട്. കട്ട്ലേറ്റ്, ബാക്കി എല്ലാ സ്റ്റേഷനറി സാധനങ്ങളും ഉള്ള ഒരു കട തന്നെയാണ്. നമ്മുടെ കോളേജിൽ ഒരു പ്രത്യേകത ഉണ്ടെന്ന് വെച്ചാൽ, നമ്മുടെ ഗിരി മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് കേരളത്തിലെ 4ാമത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജാണ്. അതിന് മറ്റ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഇല്ലാത്ത ഒരു സ്പെഷ്യാലിറ്റി എവിടെയെന്ന് വെച്ചാൽ, ഇവിടെ ഒരു പേരുണ്ട്, ടി ഡി എന്ന് പറയുന്നത്. ബാക്കിയുള്ള കോളേജിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, ട്രിവാൻഡ്രം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കാലിക്കറ്റ്, കോട്ടയം, GMC ആയിരിക്കും പറയുന്നത്. ഇവിടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടി ഡി മെഡിക്കൽ കോളേജ് എന്നാണ് പറയുന്നത്. ഗവൺമെന്റ് ടി ഡി മെഡിക്കൽ കോളേജ്. കാരണം ടി ഡി എന്ന് പറഞ്ഞാൽ തിരുമല ദേവസ്വം എന്ന് പറഞ്ഞിട്ട് പണ്ട് ഇവിടെ നടത്തിക്കൊണ്ടിരുന്നല്ലേ, തിരുമല അങ്ങനെ ദേവസ്വത്തിന്റെ കീഴിലായിരുന്നു. പിന്നീട് അത് ഗവൺമെന്റ് ഏറ്റെടുത്തപ്പോ 2 വർഷം ദേവസ്വത്തിന്റെ കീഴിലായിരുന്നു, പ്രൈവറ്റ് ആയിരുന്നു, പ്രൈവറ്റ് 1963 സംതിങ് ഗൂഗിളിൽ അങ്ങനെ കണക്കിട്ടത്. അതിനുശേഷം സർക്കാർ ഏറ്റെടുത്ത് അപ്പം ഈ പേര് ഇപ്പൊ അങ്ങനെ തന്നെ അവരോടുള്ള ഒരു റെസ്പെക്ടിന്റെ ഭാഗമായിട്ട് നമ്മൾ TDMC എന്ന് പറയുന്നത്. ടിഡിയിലെ രാത്രികളെ പറ്റി നിനക്ക് എന്താ പറയാനുള്ളത് ഷാബിനെ? രാത്രി നല്ലൊരു, അതെല്ലായിടത്തും ഇരുട്ടല്ലേ.